ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വളരെ സന്തോഷത്തിലാണ് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ വക കാവൽ പൂജയ്ക്ക് പോവാണ് ചേട്ടനും ഡോക്ടർ ലോയൻ്റെ ഒപ്പമുണ്ട് പാർവതി ഒപ്പമുണ്ട് അങ്ങനെ പത്തനംതിട്ട ജില്ലയിലെ വള്ളംകുളം എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് മണിമലയാറിൻ്റെ തീരത്താണ് എൻ്റെ വീടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ അവിടെ എൻ്റെ അമ്മയുടെ സഹോദരങ്ങളും ബന്ധുജനങ്ങളും ഒക്കെ ഉള്ളു അമ്മയച്ചനും കടന്നുപോയി എങ്കിലും ഈ സെർപ്പക്കാവിലെ പൂജയ്ക്കെത്തിയാണ് ഞങ്ങളെല്ലാവരും അമ്മയുടെ സഹോദരിയുടെ മക്കളും കൊച്ചുമകനും ഒക്കെയാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് ഇതിനോട് ചേർന്നുള്ള രണ്ട് കാവാണ് ഉണ്ടായിരുന്നത് ആ രണ്ട് കാവിലെയും സർപ്പ പ്രതിഷ്ഠകൾ ഈ ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് അവിടെയാണ് ഈ പൂജകളൊക്കെ നടക്കുന്നത് രണ്ട് കാവുകളിലെയും ദേവതാ സങ്കല്പങ്ങളെ ഒരുമിച്ചാക്കി ഒരു കാവിൻ്റെ സ്ഥലത്ത് പ്രതിഷ്ഠ നടത്തി അവിടെയാണ് എല്ലാ വർഷവും കന്നിമാസത്തിൽ ആയില്യം നാളിൽ പൂജ നടക്കുന്നത് എല്ലാ ബന്ധുജനങ്ങളും എത്തിയിട്ടുണ്ട് എത്താവുന്നവരൊക്കെ പ്രകൃതിയെയും വൃക്ഷങ്ങളെയും ആരാധിക്കുന്ന പതിവ് നമുക്ക് പണ്ട് മുതലേ ഉള്ളതാണ് കാവുകളെ പുണ്യസ്ഥലമായിട്ട് തന്നെ കരുതിയിരുന്നു ആചാരപരമായിട്ട് ജനങ്ങൾ ഇന്നും അതിനെ സംരക്ഷിച്ചു പോരുന്നവയാണ് ഈ കാവുകളെന്ന് പറയുന്നത് വനത്തെ നമ്മൾ കാവെന്ന് പറയില്ല ദേവതാസങ്കല്പമുള്ള മരക്കൂട്ടങ്ങളാണ് കാവുകളെന്ന് പറയുന്നത് ഇപ്പോൾ ചില കാവുകളെ നമ്മൾ ഇതുപോലെ പ്രതിഷ്ഠ നടത്തി ഇപ്പോഴും ആചാരം അനുഷ്ഠാനങ്ങൾ നടത്തുന്നുണ്ട് ഭാരതീയ വിശ്വാസങ്ങളിൽ നാഗാരാധനയ്ക്ക് വളരെ പ്രമുഖമായ സ്ഥാനമാണുള്ളത് സർപ്പപ്രീതിയിലൂടെ സന്താന സൗഭാഗ്യവും അതുപോലെ സന്താന അഭിവൃദ്ധിക്കുമൊക്കെ കാരണമാകുമെന്നാണ് പറയുന്നത് നാഗങ്ങളുടെ ജന്മദിനമാണ് കന്നിമാസത്തിലെ ആയില്യം കൂടാതെ നാഗങ്ങൾ ചാതുർമാസിയ വ്രതത്തിൽ നിന്ന് ഉണരുന്ന ദിവസവുമാണ് ഇന്നാണ് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിലെ കന്നിമാസത്തിലെ ആയില്യം ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വ്യാഴാഴ്ചയാണ് നടക്കുന്നത് പ്രസിദ്ധമായ മണ്ണാർശാല ആയില്യം തുലാമാസത്തിലാണ് എന്നാൽ ഈ കന്നിമാസത്തിലെ ആയില്യം പൂജ തൊഴുതാൽ ഒരു വർഷം ആയില്യം പൂജ തൊഴുന്നതിന് തുല്യമാണെന്നാണ് വിശ്വാസം ഇന്നേ ദിവസം നാഗരാജ ഗായത്രി ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഓ സർപ്പജായ വിത്മഹേം പത്മഹസ്തായ ധീമഹീം വാസുകി പ്രചോദയാ ഭഗവാൻ വിഷ്ണു അനന്തനെന്ന നാഗത്തിൽ ശയിക്കുന്നു ജഗതീശ്വരനായ പരമേശിവന്റെ കണ്ടത്തിലും ജഡയിലും കൈത്തണ്ടയിലും കാൽത്തളയിലും സർപ്പങ്ങൾ ആഭരണമായിട്ട് വിളങ്ങുന്നു പൊതുവെ ശൈവചൈതന്യമായ വാസുകിയെയും വൈഷ്ണവ വൈഷ്ണവചൈതന്യമായ അനന്തനെയും നാഗരാജാക്കന്മാരായും ദേവി ചൈതന്യത്തെ നാഗക്ഷിഭാവത്തിലും വിശ്വാസമുള്ളവർ ആരാധിക്കുന്നു ഇതനുസരിച്ചിന്ന് പല ക്ഷേത്രങ്ങളോട് ചേർന്നുള്ള സ്ഥലത്ത് നാഗത്തന്മാർക്ക് അതുപോലെ നാഗക്കാവുകളിലും ഈ കന്നിമാസ പൂജ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ കാവിലും ഈ കന്നിമാസത്തിലെ ആയല്യപൂജ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ വർഷവും ഈ പൂജകളൊക്കെ നടത്തുന്നത് ഓരോ കുടുംബക്കാരാണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെയുള്ള ബുക്കിങ് ഇപ്പോൾ തന്നെയുണ്ട് ഇത്രയും വിശിഷ്ടമായ ഈ പൂജകളൊക്കെ മുടക്കം കൂടാതെ ഏറ്റെടുത്ത് നടത്താൻ കുടുംബത്തിൽ പുതുതലമുറയുണ്ടെന്നുള്ളതും ഒരു വലിയ കാര്യമാണ് പൂജയും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞു ഇനി അടുത്തത് പ്രസാദ വിതരണമാണ് അത് കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് സദ്യയൊക്കെ ഉണ്ടേ പിരിയത്തുള്ളു പെരുമേടെ മക്കളും കൊച്ചുമക്കളും ഒക്കെയായിട്ട് ധാരാളം ആളുകളുണ്ട് അയലത്തുള്ളവരുണ്ട് അച്ഛനോടും അമ്മയോടും ഒപ്പം ഒക്കെ കഴിഞ്ഞ കാലത്ത് നല്ല സ്നേഹമായിട്ടൊക്കെ ഇരുന്ന അമ്മയുടെ ഒക്കെ കൂട്ടുകാരെയും അയൽക്കാരെയും ഒക്കെ കാണാനുള്ള ഒരവസരവും കൂടിയായിരുന്നു ഇത് എൻ്റെ സഹോദരനും ചേച്ചിയും സഹോദരിമാരും മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ടായിരുന്നു ധാരാളം സമയം ഞങ്ങൾ എല്ലാവരും ഒപ്പം ചെലവഴിക്കാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ കുടുംബത്ത് എല്ലാവരും കൂടെ വന്ന ഒരു സന്തോഷം പ്രസാദമൊക്കെ കഴിച്ച് എല്ലാവരും സദ്യസ്ഥലത്തേക്ക് നീങ്ങി മണിമലയാറിൻ്റെ ഒത്തിരി അടുത്തായിരുന്നു എൻ്റെ വീട് ആറും തീരവും ഒന്നും മണൽപ്പരപ്പ് ഒന്നും ഇന്നില്ല എങ്കിലും കുട്ടിക്കാലത്തും നീന്തി തിരിച്ച് ധാരാളം വഴിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ആ പുഴ ആ പുഴയും ഒരു ഒത്തിരി തല്ലും ആ പേരിൽ വീട്ടിൽ നിന്നും കിട്ടിയിട്ടുണ്ട് കാരണം ആറ്റിലിറങ്ങി കുളിക്കാൻ പോയി കഴിഞ്ഞാൽ സമയത്തൊന്നും കയറി വരത്തില്ല തിരിച്ച് വരുമ്പോൾ വീടിൻ്റെ മുന്നിൽ കൂടെ വന്നാൽ തല്ലുകിട്ടും വീടിൻ്റെ പുറകിൽ കൂടെ ചെന്ന് വേണം വീടിനകത്ത് കയറാൻ അങ്ങനെയൊക്കെ ഒത്തിരി സന്തോഷമായിട്ട് ധാരാളം സമയം ചെലവഴിച്ചിരുന്ന ഞങ്ങളുടെ പുഴ കാണാനുള്ള യാത്രയിലാണ് ഞങ്ങൾ ഇപ്പോൾ അതൊന്നും വഴിത്താര ചെറുതായിട്ടേ ഉള്ളൂ അതുവഴിയൊക്കെ ആ കാടും വിടലുമൊക്കെ കയറി ഞങ്ങൾ കുറേ ആളുകളെല്ലാം മണിമലയാറിൻ്റെ തീരത്തേക്ക് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് വഴിയില്ല മണൽപ്പരപ്പുമില്ല എങ്കിലും ഗൃഹാതിരത്വം ഉണർത്തുന്ന ആ ഒരു തീരത്തേക്കുള്ള യാത്രയാണ് നല്ല മണൽപ്പരപ്പുണ്ടായിരുന്ന സമയത്ത് അക്കരക്കരയുള്ളവർ കുറുകെ ആറ് കുറുകെ കടന്നു പോകുമായിരുന്നു മഴയായാൽ ആറ് നിറഞ്ഞൊഴുകുമ്പോൾ പോലും പേടിയില്ലാതെ ഞങ്ങളൊക്കെ കൂട്ടുകാരോടൊപ്പം ആറ്റച്ചാടി നീന്തുകയും ഇവിടെ ഇങ്ങനെ ഈ ഉയർന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടെ നല്ല ഇഷ്ടം പോലെ കരിമൻ കൃഷിയായിരുന്നു ഈ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ആറ് നിറഞ്ഞ കിടക്കുന്ന സമയത്ത് ആ ഉയർത്തിന്ന് വെള്ളത്തിലോട്ടെടുത്ത് ചാടി നീന്തുമായിരുന്നു ഇരുവരയിലും ധാരാളം പച്ചക്കറികൾ നല്ല കൃഷി ഉണ്ടായിരുന്ന സ്ഥലമാണ് ഈ ആറ്റിൻ്റെ മണപ്പരപ്പിൽ തന്നെ കൃഷി നടത്തുമായിരുന്നു എല്ലാവരും അങ്ങനെ കരയിൽ വലിയ പുലിമുട്ടുണ്ടായിരുന്നു ഈ പാറ കെട്ടി കെട്ടിപ്പുക്കി പുലിമുട്ടുണ്ടായിരുന്നു അവിടെ അവിടെയൊക്കെ നീന്തി ഞങ്ങൾ കയറും അവിടെ നിന്ന് അതിൻ്റെ മണ്ടയ്ക്കൊന്ന് ഇറങ്ങി വെള്ളത്തിൽ ചാടി നീന്തി ഇക്കരെ വരും ഒക്കെ നല്ലൊരു ബാല്യകാലമായിരുന്നു അത് ഇന്നത്തെ ഏതെങ്കിലും ഒരു കുട്ടികളെ നമ്മൾ ആറടുത്താണെങ്കിൽ പോലും നീന്താൻ വിടുമോ വിടാൻ പറ്റിയുമില്ല ഇത് ഞങ്ങൾ ആറാട്ടുകിടമെന്നാണ് പറയുന്നത് നന്നൂർ ദേവീക്ഷേത്രത്തിൽ നിന്ന് ഈ കടവിൽ വന്നാണ് ആറാട്ട് നടത്തി പോയിക്കൊണ്ടിരുന്നത് ഇപ്പോഴും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഇപ്പോഴും കർക്കിടക വാവിന് വാവുബലി ഇടുന്ന സ്ഥലം കൂടിയാണ് എൻ്റെ മുന്നേ വന്നത് എൻ്റെ ചേച്ചിയും കുട്ടികളുമൊക്കെയാണ് അവർക്കതിനൊരു നീർന്നായ കാണാനുള്ള ഭാഗ്യമുണ്ടായി ഞങ്ങൾ കണ്ടില്ല ഇവിടെ ആറ്റുകടവിലെ ആളുകളൊക്കെ ഇറങ്ങി കുളിക്കുന്നതും ഒക്കെയാണ് പക്ഷേ അവർ കാണാറുണ്ട് ആരെയും ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറയുന്നു വളരെ മനോഹരമായ ഒരു കടവാണിത് ഞങ്ങളിവിടെ ഉള്ളപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ വെള്ളമുള്ള സ്ഥലം തന്നെയാണ് ഈ ഭാഗമൊക്കെ ചെറുപ്പത്തിലൊക്കെ ഇതുവഴി അക്കരെ ഇക്കരെ കടന്ന് പോകാൻ പറ്റുന്ന സ്ഥലമായിരുന്നു വേനൽക്കാലം ആയാൽ ആറ് കുറുകെ നടന്ന് കയറാൻ പറ്റുവായിരുന്നു അതുപോലെ ഇഷ്ടംപോലെ മണലുള്ള സമയത്ത് ഒത്തിരി സന്തോഷം ലഭിച്ച ഒത്തിരി ഓർമ്മകൾ തന്ന കന്നിമാസത്തിലെ ഈ ആയില്യവും നാഗക്കാവിലെ പൂജയും നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുമെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ